ഇത് കളയുടെയും വിളയുടെയും കഥയാണ്. ഒരു കാര്യസ്ഥൻ, യജമാനൻ കാര്യസ്ഥന് എടുത്തുകൊണ്ട് ഭൂമി കൊടുത്ത് നോക്കിക്കോളാൻ പറഞ്ഞു. സന്ധ്യയായപ്പോൾ വന്നിട്ട് പറഞ്ഞു, നീ എന്നെ ഏൽപ്പിച്ച ഈ തോട്ടത്തിനകത്ത് കളയുണ്ട്, വയലിനകത്ത് കളയുണ്ട്, ഞാനത് പറിച്ചോട്ടെ. അപ്പൊ യജമാനൻ പറഞ്ഞ്, കളയും വിളയും വേർതിരിക്കാൻ നിന്നെ ഏൽപ്പിച്ചില്ല, നിന്നെ ഏൽപ്പിച്ചത് ഒരു തുണ്ട് ഭൂമിയാ. നിനക്ക് ആ കളയോടും വിളയോടും കൂടി ചേർന്ന് ആ ഒരു തുണ്ട് ഭൂമിയെ സ്വീകരിക്കാൻ പറ്റുമോ? ക്യാൻ യു അക്സെപ്റ്റ് യുവർ ഡിയർ വൺസ് ആസ് എ പാച്ച് ഓഫ് ലാൻഡ്? അയാളെ അയാളുടെ കുടിയോടുകൂടി സ്വീകരിക്കാൻ പറ്റുമോ? അവളെ അവളുടെ ശാന്തിത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റുമോ? പെൺകുട്ടിയെ അവളുടെ ഫോബിയകളോട് സ്വീകരിക്കാൻ പറ്റുമോ? ആൺകുട്ടിയെ അവന്റെ കുസൃതയോട് സ്വീകരിക്കാൻ പറ്റുമോ? ചങ്ങാതിയെ അയാളുടെ ചതിയോടുകൂടി സ്വീകരിക്കാൻ പറ്റുമോ? ഇതാണ് സ്നേഹം. കളയോടും വിളയോടും കൂടി ഉറ്റവരെ സ്വീകരിക്കുക. ഈ രാത്രിയിൽ തമ്പുരാന്റെ സന്നിധിയിലിരുന്ന് ഒരു വെളിച്ചത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ ഉറ്റവരെ ഒരു തുണ്ട് ഭൂമിയായിട്ട് സ്വീകരിക്കാനായിട്ട് നീ എന്നെ സഹായിക്കണമേ. എന്തിനിത്രയും ശാഠ്യം? നിങ്ങളുടെ ശാഠ്യത്തിനിടയിൽ അവരുടെ നന്മ, അതിനിളക്കം സംഭവിക്കുന്നതായിട്ട് യേശു പറയും. കളപറിക്കാനുള്ള നിങ്ങളുടെ അമിത വ്യഗ്രതയിൽ വിളവ് ഉലയുന്നത് നിങ്ങൾ കണ്ടില്ലേ? അല്ല തന്നെ, എന്ത് ഈ കളയും വിളയും? നെല്ലുപതക്കണ പാടത്തിൽ ചീര കളയാം, ചീര പതക്കണ പാടത്തിൽ നെല്ലും കളയാം. ഇപ്പൊ ശരിക്കുള്ള കള എന്താണ്? ഈ വർഷത്തെ കള ഇതൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന ലിസ്റ്റൊക്കെ തരുക. നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യത്തെ നോക്കി കള കള എന്ന് ശകാരിച്ച് ശകാരിച്ച് മലയാളത്തിലുണ്ടായ വാക്കാണ് എന്ത്? കള. അനിഷ്ടോ? രമ്മ വന്നിട്ട് പറയുകയാണ്, രണ്ട് മക്കളുണ്ട് അച്ഛൻ. ഒന്നാമത്തെ മിടുക്കനാ, ഒരു 4 മണി വെളുപ്പിന് എണീറ്റിട്ട് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിക്കും 7 മണി വരെ. അവന് സിവിൽ സർവീസിനോടാ താല്പര്യം. രണ്ടാമത്തവനോ തോറ്റു വച്ച, സ്കൂൾ ബസിന്റെ ഹോണടി കേട്ടാ പോലും എണീക്കത്തില്ല. ഒരു പോഴം കുട്ടി, കുറച്ച് മീനെയൊക്കെ വളർത്തുന്നുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. ഇങ്ങനെ നടക്കും. ഈ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലും ഇതുങ്ങളൊക്കെ വലുതായി മുട്ടയിടുന്നുള്ള സങ്കല്പത്തിൽ വളർത്തണമല്ല, മറിച്ച് നാട്ടിലെ വിശക്കുന്നവരും ദരിദ്രരുമായ പരുന്തുകൾക്ക് ഭക്ഷണമായിട്ട് വളർത്തുക. ഒരു പരുന്തൊക്കെ വരുമ്പോൾ അവൻ അഡ്ജസ്റ്റ് ചെയ്ത് മാറിക്കൊടുക്കുക, കാരണം അതിന് ഫുഡ് വേണമല്ല. അങ്ങനൊരു പോഴം കുട്ടി തോറ്റു വച്ച, ഞാൻ പറഞ്ഞ, അമ്മ ആരെക്കൊണ്ട് തോറ്റു ആരെക്കൊണ്ട് ജയിച്ചു എന്ന് നിശ്ചയിക്കാൻ പോകുന്നത് കാലമാണ്. വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് ശേഷമെങ്കിലും നിങ്ങളുടെ ഈ രണ്ട് മക്കൾക്ക് എന്നാ സംഭവിക്കും? ഒന്നാമത്തവൻ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾക്ക് സിവിൽ സർവീസിലെത്തി. ബീഹാർ കേഡറല്ല, 9 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അവൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യും. അമ്മ സുഖത്തനല്ലേ? അതേ മോനെ, ഓട്സൊക്കെ കലക്കി കുടിക്കുന്നുണ്ടോ? ഉണ്ട് മോനെ. പണിക്കാരി ചേച്ചി വരുന്നുണ്ടോ? ഉണ്ട് മോനെ. എന്നിട്ട് അവൻ 9:03 ഫോൺ വെക്കും, കാരണം ഭയങ്കര നിഷ്ഠയുള്ള മോനാ. അപ്പോഴും അമ്മ പനിച്ചു കിടക്കണ നിങ്ങളെയും ചേർത്ത് പിടിച്ച് ഒരു ഡോക്ടറുടെ ഹാഫ് ഡോറിന് പുറത്ത് ടോക്കണൊക്കെ എടുത്ത് നിങ്ങളുടെ നെറ്റി പൊള്ളുന്നുണ്ടല്ല എന്നിങ്ങനെ കൈവച്ച് വിവശനാകാൻ പോകുന്നത് അമ്മ നിങ്ങളുടെ ഈ പോഴം മകനായിരിക്കും. കാലമാണമ്മ നിശ്ചയിക്കണത് ഏതാ കളയെന്നും വിളയെന്നും. എന്നിട്ട് അമ്മയോട് ചോദിച്ച്, എന്താ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ്? ആവശ്യമില്ലാത്തൊക്കെ എന്തിനാ ചോദിക്കണം? പറ എബി നെഗറ്റീവ്, കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ ഈ ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ട ആരെങ്കിലും ഈ നാട്ടിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വെയിലത്ത് സൈക്കിൾ ചവിട്ടി കരുവാളിക്കാൻ പോകുന്നതും അമ്മ നിങ്ങളുടെ പോഴ മകനായിരിക്കും. കാലമാണമ്മ ഓരോന്നും കാട്ടിത്തരുന്ന. ഞാൻ ഈ കഥ പറയുമ്പോൾ കുറച്ചിങ്ങോട്ട് മാറി ഈ പത്തനംതിട്ട റാന്നി സൈഡിലൊക്കെ കൺവെൻഷന് പറയുമ്പോൾ
എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരുടെ കണ്ണു നിറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്കറിയാം ചിലപ്പോഴും മക്കളുള്ളത് കൊണ്ടാണ് ആ കൺവെൻഷന് പോലും വരാൻ പറ്റണം. സമയമാകുമ്പോൾ ഇങ്ങനെ കൈക്ക് പിടിച്ചോണ്ട് വരും, ഒരു കസേരയൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കും, എന്നിട്ട് പുറകിൽ നിൽക്കും. എന്തെങ്കിലും ആവശ്യമുണ്ട് പറഞ്ഞിട്ടമ്മ. ആ നാട്ടിൽ ഒരുവിധം ബുദ്ധിയുള്ള മക്കളൊക്കെ പുറത്താണ്, എന്നറിയുകള പുറത്തു പോയവര് എന്തെങ്കിലും ദുഷ്ടത്തിലുണ്ടോ നടത്തലൊന്നും അല്ല ഈ പറയുന്നെങ്കിൽ മനസ്സിലാവുന്നുണ്ടല്ലോ. അവിധമൊക്കെ സാക്രിഫൈസ് ആണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമുണ്ട്. പക്ഷെ എങ്ങും പോകാതെ ഇവിടെയൊക്കെ തന്നെ ഉള്ള ഞങ്ങളിൽ ചിലരെ നിങ്ങൾ പോഴൊന്നും ധരിക്കരുത്, അത്രേ ഉള്ളൂ.